മിക്സ് മീഡിയ ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ചങ്ങായിമാർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓളമർത്തുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം മലബന്ധം. മിക്ക ആൾക്കാരേനെയും അലട്ടണ ഒരു വിഷയമാണ് മലബന്ധം. നമ്മളത് കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭാവിയിൽ പല അസുഖങ്ങൾക്കും ഈ ഒരു കാരണം വഴിവെക്കുന്നുള്ളതാണ് സത്യം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മലബന്ധമുള്ളവർ നല്ല പോലെ വെള്ളം കുടിക്കണം. അത് ഇളം ചൂടുവെള്ളമാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ മലബന്ധമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് ടിപ്സാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ പ്രാഥമികമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെള്ളത്തിൻ്റെ അളവ് നല്ല പോലെ കൂട്ടാം. അതുപോലെ നമ്മൾ കഴിക്കണ ഭക്ഷണങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നാരുകൾ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുക. പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ടോയ്ലറ്റിൽ പോകാനായിട്ട് ഒരു സമയം നിശ്ചയിക്കുക. രാവിലെ കറക്റ്റായിട്ട് നമുക്ക് തോന്നിയാലും തോന്നിയില്ലെങ്കിലും കറക്റ്റായിട്ട് ആ ഒരു ടൈമിൽ നമ്മൾ ടോയ്ലറ്റിൽ പോവുക. നല്ല പോലെ വെള്ളം, ഇളം ചൂടുവെള്ളമോ ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ കുടിച്ച് നിങ്ങൾ ടോയ്ലറ്റിൽ പോയിട്ട് ആ ഒരു ടൈം നിങ്ങൾ മാക്സിമം ഓർഡറാക്കാൻ ശ്രമിക്കുക. ആദ്യമൊന്നും ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. ചിലർക്ക് ഭക്ഷണം നന്നായി കഴിച്ചാലാണ് അങ്ങനെ തോന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ടൈം കീപ്പ് ചെയ്യുക. അത് കുറച്ച് നാൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ടെൻഡൻസി വരും. മലബന്ധം എന്ന് പറയുന്നത് നമ്മൾ നല്ല പോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നല്ല ബുദ്ധിമുട്ടുള്ളവർക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് 2 സ്പൂൺ തൈര്, ലേശം കുരുമുളക് പൊടി, പിന്നെ വേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ പകുതി. അപ്പോൾ ഇത് നമ്മൾക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഇതാണ് ഞാൻ പറയാൻ പോകുന്ന ഫസ്റ്റ് ടിപ്പ്. പകുതി ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ പിഴിയാണ്. ഇത് നല്ല മലബന്ധമുള്ളൊരു കാര്യമാണ് പറയണത്. വയറ് ഒരു തരത്തിലും സമ്മതിക്കണില്ല, വയറ് ഒഴിഞ്ഞു പോയേ പറ്റൂ എന്നുള്ളവർക്ക് ചെയ്യാൻ പറ്റണ ഒരു ടിപ്പാണ്. പകുതി ചെറുനാരങ്ങ എടുത്ത് പിഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ലേശം കുരുമുളക് പൊടി. ഈ കുരുമുളക് പൊടി വീട്ടിൽ പൊടിച്ചതാണ്. വീട്ടിൽ പൊടിക്കുന്നത്, എനിക്ക് എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ പൊടിച്ചെടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ എനിക്കൊരു ധൈര്യമാണ്. കുരുമുളക് പൊടി ലേശം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 സ്പൂൺ കട്ട തൈര്. ഇത് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണ് ചെയ്യേണ്ടത്. വെറും വയറ്റിൽ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഒരു ഇളം ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചിട്ട് അതിൻ്റെ മീതെ ഇത് കഴിക്കാം. വയറ് പെട്ടെന്ന് ഒഴിവാവും, റിസൾട്ട് ഫാസ്റ്റാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ടിപ്പ്. ഇനി നെക്സ്റ്റ് ടിപ്പ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരാം. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ത്രിഫല ചൂർണ്ണ പൊടിയാണ്. ഇത് വീട്ടിൽ തന്നെ പൊടിക്കണതാണ്. പച്ചമരുന്ന് കടയിൽ നിന്ന് നെല്ലിക്ക, താനിക്ക, കടുക്ക ഉണങ്ങിയൊരു സംഭവമായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് ഞാൻ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് മിക്സിയിൽ നന്നായി പൊടിച്ചെടുത്ത പൊടിയാണ്. ഈ ഒരു ത്രിഫല ചൂർണ്ണ പൊടി കൊണ്ട് മലബന്ധത്തിന് മാത്രമല്ല പല അസുഖങ്ങൾക്കും ഇത് ഒരു എന്താ പറയുക, മരുന്ന് എന്ന് പറയാം, മരുന്നാണ്. പൊണ്ണത്തടി കുറയാൻ, നമ്മുടെ ദഹന പ്രശ്നങ്ങളൊക്കെ ശരിയാവാനൊക്കെ ഇത് നല്ലതാണ്. ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കഴിക്കേണ്ടത് വൈകുന്നേരമാണ്. നമ്മുടെ എല്ലാ ഭക്ഷണവും കഴിച്ചതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ 1 സ്പൂൺ നമ്മളിത് മിക്സ് ചെയ്യുകയാണ്. ഇത് മിക്സ് ചെയ്തിട്ട് വൈകുന്നേരം എല്ലാ ഫുഡും കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഇത് കുടിക്കണം. ഇത് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. ഇത് വൈകുന്നേരം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ രണ്ട് ടിപ്സിൽ നിങ്ങൾക്ക് ഏതാണ് നല്ലതായിട്ട് തോന്നണത്, നിങ്ങളുടെ ടൈമിനും നിങ്ങളുടെ സൗകര്യത്തിനും അനുസരിച്ച് ചെയ്യാൻ പറ്റണേന്ന് വെച്ചാൽ ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇതൊക്കെ നമുക്ക് കുറച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മാറ്റാവുന്നതുള്ളൂ. ഇത് എടുത്ത് വെച്ച് പല അസുഖങ്ങളാകുന്നതിന് നല്ലത് നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ കൊണ്ട് ഇതൊക്കെ മാറ്റിയെടുക്കുക. അപ്പോൾ എന്താ, നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക, നമ്മളെ സ്നേഹിക്കുക, നമ്മുടെ ഹെൽത്ത് നോക്കുക. അങ്ങനെയൊക്കെ ആവുമ്പോൾ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ മാറിക്കിട്ടും. അപ്പോൾ നല്ലൊരു ടിപ്പുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എൻ്റെ എല്ലാ ചങ്ങായിമാർക്കും ഒരുപാട് നന്ദി.